നമസ്കാരം. പിണങ്ങി മാറിക്കഴിയുകയായിരുന്ന ഭാര്യയെ ഭർത്താവ് വാക്കത്തികൊണ്ട് വെട്ടി ഗുരുതരമായി പരിക്കേൽപ്പിച്ചിരിക്കുകയാണ്. തൃപ്പൂണിത്തുറയിലാണ് സംഭവം. വയലാർ സ്വദേശിയായിട്ടുള്ള രതീഷാണ് ധന്യ എന്ന ഭാര്യയെ വാക്കത്തി കൊണ്ട് വെട്ടി വീഴ്ത്തിയത്. ഒപ്പം 14 വയസ്സുള്ള മകനും ഉണ്ടായിരുന്നു. തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഒരു കേസിൻ്റെ ചർച്ചയ്ക്ക് ശേഷം പുറത്തിറങ്ങിയപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. ഈ കാണുന്ന സ്ഥലത്താണ്, കണ്ണംകുളങ്ങര ജംഗ്ഷന് സമീപമുള്ള ഈ റോഡരികിൽ വെച്ചിട്ടാണ് ഇത്തരത്തിൽ ഒരു വധശ്രമം ഉണ്ടായിരിക്കുന്നത്. ഈ ഭാര്യയെ തലയ്ക്കും അതുപോലെ തന്നെ കഴുത്തിലും വാക്കത്തി കൊണ്ട് വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു. ഈ ഭാര്യയായ ധന്യയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിരിക്കുകയാണ്. ഇവരെ ആദ്യം തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പരിക്ക് ഗുരുതരമായതിനാൽ കളമശ്ശേരിയിലേക്ക് മാറ്റി. ഇവരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. ഈ രതീഷും ധന്യയും 2 വർഷക്കാലമായി പിരിഞ്ഞ് താമസിക്കുകയായിരുന്നു. ഇവർക്ക് 2 മക്കളുണ്ട്. 14 വയസ്സുള്ള ഒരു മകനും അതുപോലെ തന്നെ ഒരു 7 വയസ്സുകാരനായ മകനുമാണ് ഉള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനിടയിൽ ഈ ധന്യ SC ST പ്രൊമോട്ടറായി ജോലി ചെയ്യുകയാണ്. ഇവർക്ക് തൃപ്പൂണിത്തുറ സ്വദേശിയായ ഹൃതിക് എന്ന യുവാവുമായിട്ട് സൗഹൃദമുണ്ടായിരുന്നു. ഈ ഹൃതിക്കിൻ്റെ ഭാര്യയായ രാധിക ഇവർ തമ്മിലുള്ള ബന്ധം അറിഞ്ഞതിനെ തുടർന്നിട്ട് ധന്യയുടെ ഫോട്ടോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ട് അതിൽ മോശമായൊരു കമൻറ്റ് ചെയ്ത് ഇവർക്ക് ഇവരുടെ ഫോൺ നമ്പറും അതിൽ പ്രദർശിപ്പിച്ചിരുന്നു. തുടർന്ന് നിരന്തരമായി ഇവർക്ക് കോൾ വരികയുണ്ടായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഒരു കേസുമായി ബന്ധപ്പെട്ടിട്ടാണ് തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിൽ ഇവരെയെല്ലാം പോലീസ് വിളിച്ചു വരുത്തിയത്. തുടർന്ന് ഉച്ചയ്ക്ക് നടത്തിയ ചർച്ചയിൽ എല്ലാം രമ്യമായി പരിഹരിക്കപ്പെട്ടിരുന്നു. എന്നാൽ 4 മണി കഴിഞ്ഞപ്പോഴേക്കും പോലീസ് സ്റ്റേഷനിൽ നിന്നും പുറത്തിറങ്ങി വീട്ടിലേക്ക് പോവുകയായിരുന്ന ധന്യ ഹൃതിക്കിനൊപ്പമാണ് താമസിക്കുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന പ്രാഥമികമായ വിവരം. തൊട്ടു പിന്നാലെ എത്തിയ രതീഷും 14-കാരനായ മകനും സ്കൂട്ടറിൽ വരികയായിരുന്നു. ഇവർ ഈ ധന്യ സഞ്ചരിച്ചിരുന്ന ബൈക്കിലേക്ക് ഈ രതീഷിൻ്റെ ബൈക്ക് കൂട്ടിയിടിപ്പിച്ചു. കൂട്ടിയിടിപ്പിച്ചതിനെ തുടർന്ന് ധന്യ റോഡിലേക്ക് തെറിച്ചു വീണു. തെറിച്ചു വീണ ധന്യയെ കയ്യിൽ കരുതിയിരുന്ന വാക്കത്തി ഉപയോഗിച്ച് വെട്ടി വീഴ്ത്തുകയായിരുന്നു. താഴെ വെട്ടുകൊണ്ട് വീണ് പിടയുമ്പോഴും രോഷം സഹിക്കാൻ കഴിയാതെ രതീഷ് പലതവണ ചവിട്ടി എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. അപ്പോഴേക്കും നാട്ടുകാർ ഓടിക്കൂടി, തൊട്ടു പിന്നാലെ പോലീസും എത്തി. ഇതോടെയാണ് ഈ രതീഷ് ഇവരെ ഉപദ്രവിക്കുന്നതിൽ നിന്നും പിന്മാറിയത്. ഉടൻ തന്നെ പോലീസ് രതീഷിനെ കസ്റ്റഡി എടുത്തു. ധന്യയെ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുകയുമായിരുന്നു. ഇവർ തമ്മിൽ 2 വർഷക്കാലമായി മറ്റ് സൗഹൃദങ്ങൾ ഉള്ളതിനാൽ 2 വർഷക്കാലമായി ഇവർ പിരിഞ്ഞ് താമസിക്കുകയായിരുന്നു. ധന്യയ്ക്ക് നിരവധി സൗഹൃദങ്ങളുണ്ട് എന്നാണ് രതീഷ് തൃപ്പൂണിത്തുറ പോലീസിന് നൽകിയിരിക്കുന്ന ആ മൊഴി. അതുപോലെ തന്നെ ഹൃതിക്കിൻ്റെ ഭാര്യ രാധികയുമായി പിരിഞ്ഞ് താമസിക്കുകയായിരുന്നു. ഈ ഹൃതിക്കിനും പല സൗഹൃദങ്ങളും ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും പോലീസ് ഈ രതീഷിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഇദ്ദേഹത്തിനെതിരെ വധശ്രമത്തിന് കേസെടുത്തിട്ടുണ്ട്. ഈ പെൺകുട്ടി ഇദ്ദേഹത്തെ ഇന്ന് രാത്രി തന്നെ റിമാൻഡ് ചെയ്യുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മെഡിക്കൽ അടക്കമുള്ള കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞതായിട്ടാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും മറ്റു പുരുഷന്മാരുമായിട്ടുള്ള സൗഹൃദമാണ് ഇത്തരത്തിൽ തൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ വലിയ വിള്ളൽ ഉണ്ടാക്കിയെന്ന് രതീഷ് പറഞ്ഞു. മകനെ ഒരിക്കൽ പോലും ഈ രാധിക വിളിച്ചിരുന്നില്ല. മകനെ വിളിച്ച് അന്വേഷിക്കുകയോ മറ്റോ ഒന്നും ചെയ്തിരുന്നില്ല എന്നാണ് രതീഷ് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. എന്തായാലും ഒരു ദാരുണമായ സംഭവമാണ് തൃപ്പൂണിത്തുറയിൽ നടന്നിരിക്കുന്നത്. വൈകുന്നേരം 4:00 ഇത്തരത്തിൽ ഒരു വധശ്രമം ഉണ്ടായിരിക്കുന്നത്. ഗുരുതരമായ അവസ്ഥയിൽ ധന്യയെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. PT ഉല്ലാസിനോടൊപ്പം RP യൂഷ്, മറുനാട് TV, കൊച്ചി.